ഏതുമായി ബന്ധപ്പെട്ട പേരാണ് കരിന്തണ്ടൻ? തങ്കോരിയനായിരിക്കും. പോയിട്ട് 5 മണിക്ക് വരട്ടെ. കരിന്തണ്ടന കരിന്തണ്ട കരിന്തണ്ട അറിയില്ല, കറക്റ്റ് അറിയില്ല. പാമ്പ് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയുടെ പേരാണ്. നമസ്കാരം. ഗ്രാമക്കാഴ്ചകളും നഗരക്കാഴ്ചകളും എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ഈ പ്രോഗ്രാമിനെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ സഹായങ്ങൾ ചെയ്ത് നൽകിയിരിക്കുന്നത് വർക്കല പാലച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഹോം ഷോപ്പിയാണ്. ഗൃഹോപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും വിപുലമായ ശേഖരവും വിലക്കുറവിൻ്റെ അങ്ങേയറ്റവുമായ ഹോം ഷോപ്പിയാണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് നൽകിയിരിക്കുന്നത്. ഗ്രാമക്കാഴ്ചകൾ തേടിയുള്ള യാത്ര ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് എസ് എൻ ജംഗ്ഷനിലാണ്. വക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ 14, 4, 13 വാർഡുകൾ ചേരുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് എസ് എൻ ജംഗ്ഷൻ. ഇതിൻ്റെ പേര് മുമ്പ് കൊല്ലിമുക്കെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു വൈദ്യൻ താമസിച്ചിരുന്നു. ഇതിന് സമീപത്തായി ഒരു വൈദ്യൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിനെ ഈ നാട്ടുകാർ ഉടൻകൊല്ലി വൈദ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ ഉടൻകൊല്ലി വൈദ്യൻ എന്ന് അറിയപ്പെട്ടിരുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് ചെന്നാൽ ഉടനെ മരിക്കും അല്ലെങ്കിൽ മരണപ്പെടും എന്നതല്ല. ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു രോഗവുമായി എത്തുന്ന രോഗിക്ക് ആ രോഗത്തെ ഉടൻ തന്നെ മാറ്റിക്കൊടുക്കും. അങ്ങനെ പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇട്ട പേരാണ്, അദ്ദേഹത്തിനിട്ട പേരാണ് ഉടൻകൊല്ലി വൈദ്യൻ എന്ന്. പിന്നീട് ഉടൻകൊല്ലി വൈദ്യൻ്റെ മുക്ക് എന്ന പേരിൽ അത് ലോപിച്ച് വായ്മൊഴിയിൽ ലോപിച്ചാണ് കൊല്ലിമുക്കെന്ന പേര് ലഭിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണാർത്ഥം ഈ പ്രദേശത്തെ യുവാക്കൾ സംഘടിച്ച്, യുവാക്കളും പൗരപ്രമുഖരും പ്രബുദ്ധരായ ജനങ്ങളും സംഘടിച്ചുകൊണ്ട് ഈ ജംഗ്ഷന് എസ് എൻ ജംഗ്ഷൻ എന്നുള്ള നാമകരണം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ഗ്രാമവാസികളോട് ഞങ്ങളുടെ ചോദ്യം ചോദിക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർക്ക് വർക്കല പാലച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഹോം ഷോപ്പിൽ നൽകുന്ന സമ്മാനമാണ് ലഭിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലൊരു സമ്മാനമുണ്ട്. ഈ സമ്മാനം താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഈ ഉത്തരം പറയുന്നവർക്ക് വർക്കലയിൽ പ്രവർത്തിക്കുന്ന ഗൃഹോപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും വലിയൊരു വ്യാപാര കേന്ദ്രമായ ഹോം ഷോപ്പിൽ നൽകുന്ന സമ്മാനമാണ് ലഭിക്കുന്നത്. ഏതുമായി ബന്ധപ്പെട്ട പേരാണ് കരിന്തണ്ടൻ? അല്ല, കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെടുത്തിയാണ് കേൾക്കുന്നത്? കരിന്തണ്ടൻ തങ്കോരിയനായിരിക്കും. കരിന്തണ്ട കരിന്തണ്ട് കരിന്തണ്ട കരിന്തണ്ടനാ കരിന്തണ്ട കരിന്തണ്ട അറിയില്ല. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സമ്മാനം താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയണം. ഉത്തരം പറയുകയാണെങ്കിൽ വർക്കല പാലച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഹോം ഷോപ്പിൽ നൽകുന്ന സമ്മാനമാണ്. ഗൃഹോപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും വലിയൊരു വ്യാപാര കേന്ദ്രമാണ് വർക്കലയിലെ ഹോം ഷോപ്പി ഫർണിച്ചർ. ചോദ്യം ഇതാണ്, ഏതുമായി ബന്ധപ്പെട്ട പേരാണ് കരിന്തണ്ടൻ? എനിക്കറിയില്ല. കരിന്തണ്ടൻ കരിഞ്ചന്തൽ കരിന്തണ്ടൻ 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 എന്ന് വെച്ചാൽ അതിൻ്റെ മൂർഖൻ. നമ്മളെ കേരളത്തിലെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട പേരാണ്. സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റാണോ? അതാ അല്ല, പിന്നെ കൊല്ലം കൊല്ലം ഡിസ്ട്രിക്റ്റ് അറിയില്ല അറിയില്ല അറിയില്ല. ഹോം ഷോപ്പി അവർ നൽകുന്ന സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഒരു ചെറിയ ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. ചോദ്യം ഇതാണ്, ഏതുമായി ബന്ധപ്പെട്ടാണ് കരിന്തണ്ടൻ എന്ന പേര് നാം കേൾക്കുന്നത്? അധിക സമയമൊന്നുമില്ല. കരിന്തണ്ടൻ എന്ന് പറയുമ്പോൾ പോയിട്ട് 5 മണിക്ക് വരട്ടെ. 5 മണിക്കൊന്നും വരണ്ട, ഉടൻ പറയാം. കരിന്തണ്ടൻ ചാലയിൽ കിടന്ന് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കരിന്തണ്ടൻ എന്ന് അറിയണം.
അത് ഇനിയൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സ്ഥലപ്പേരാണോ അതോ മറ്റോ? ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട പേരാണ്. സ്ഥലവുമായി ബന്ധപ്പെട്ട പേരാണ് കരിന്തണ്ടൻ. കരി പോയിട്ട് 4:45 വരാം. കരിന്തണ്ടൻ അറിയാമോ? കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം. വേളി, കൊച്ചുവേളി. കരിക്കകം. കരിക്കകം പറഞ്ഞ ഉത്തരം വളരെ തെറ്റാണ്. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞ 4:45 വരാൻ ആലോചിക്കാൻ സമയമുണ്ടായിരുന്നു. അറിയാമോ ഈ കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാമോ? ഉത്തരം തെറ്റാണ്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്മാനം, വർക്കലയിൽ പ്രവർത്തിക്കുന്ന ഹോം ഷോപ്പിൽ നൽകുന്ന സമ്മാനമാണ്. ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും, മിക്സി, ഫാൻ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഹോം ഷോപ്പിൽ നൽകുന്ന സമ്മാനമാണ്. അത് വർക്കല പാലച്ചിറയിൽ ഒരു 10 കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നൽകുന്ന സമ്മാനമാണ്. ഏതുമായി ബന്ധപ്പെട്ട പേരാണ് കരിന്തണ്ടൻ? നമ്മൾ കേരളത്തിലെ ഒരു സ്ഥലവുമായി, നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലവുമായി ബന്ധപ്പെടുത്തിയാണ് ആ പേര് അറിയുന്നത്. വലിയൊരു ചരിത്രവും കൂടിയാണ്. ഗ്രാമക്കാഴ്ചകളും നഗരക്കാഴ്ചകളും എന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ. ഈ വക്കം ഗ്രാമത്തിൻ്റെ ഓരോ സംസ്കാരത്തെയും സംസ്കാരവും പൗരാണികവുമായിട്ടുള്ള ചരിത്രങ്ങളെ ഉൾപ്പെടുത്തിയുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമായി ഞങ്ങളിപ്പോൾ ഇന്ന് എസ് എൻ ജംഗ്ഷനിലാണ് എത്തിയത്. ഇവിടെ വെച്ച് ഈ എസ് എൻ ജംഗ്ഷൻ്റെ ആ ഒരു സ്ഥലനാമമുണ്ടായ ചരിത്രവും ലഘുവായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഈ പ്രദേശവാസികളോട് ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നവർക്ക് വർക്കല പാലച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഹോം ഷോപ്പിൽ നൽകുന്ന ഒരു സമ്മാനമാണ് ലഭിക്കുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള ഗൃഹോപകരണങ്ങളും എല്ലാവിധ ഫർണിച്ചറുകളും വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന, വിശ്വാസവും ഗുണമേന്മയും നിറഞ്ഞ ഒരു ഷോപ്പാണ്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഏതുമായി ബന്ധപ്പെട്ട പേരാണ് കരിന്തണ്ടൻ? അതെ, ഏതുമായി ബന്ധപ്പെട്ട പേരാണ് കരിന്തണ്ടൻ? കരിന്തണ്ടൻ, കരിന്തണ്ടൻ എന്ന് പറയുന്നത് ഒരു പാമ്പ് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയുടെ പേരാണ്. പാമ്പ് വർഗമല്ല, ഇഴജന്തുക്കളിൽ പെട്ട ഒരു ജീവിയുടെ പേരാണ്. ഇഴജന്തുവാണ് കരിന്തണ്ടൻ. ഉറപ്പാണ്? ഞാൻ ചോദിച്ചത് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് കരിന്തണ്ടൻ എന്ന പേര് പ്രശസ്തം. അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പം നമ്മൾ തെക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ടി വി പ്രോഗ്രാമൊക്കെ ശരിക്കും കാണുന്നില്ല. അങ്ങനെ ഒരു പേര് എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല, കരിന്തണ്ടൻ എന്ന്. അങ്ങനെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് എസ് എൻ ജംഗ്ഷനിലൂടെ സഞ്ചരിച്ച് എസ് എൻ ജംഗ്ഷൻ്റെ ആ ഒരു സ്ഥലനാമോൽപ്പത്തിയുമായിട്ടുള്ള ചെറിയ ചരിത്രങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചു. വർക്കലയിൽ പ്രവർത്തിക്കുന്ന ഹോം ഷോപ്പിൽ നൽകുന്ന സമ്മാനവുമായി നിരവധി പേരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ എത്തിയിരുന്നത്. അവർക്കാർക്കും ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ചോദ്യം പ്രേക്ഷകർ ഓർത്തു വയ്ക്കുക, പിന്നീട് നിങ്ങളോട് ഞങ്ങളിത് ചോദിക്കുന്നതായിരിക്കും. അന്ന് നിങ്ങൾക്കൊരു വലിയൊരു സമ്മാനമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രേക്ഷകർക്കായി ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിരുന്നു. വക്കം കായലോരം ബോട്ട് ക്ലബ്ബ് നൽകുന്ന അടിപൊളി ഒരു കായൽ സവാരിയായിരുന്നു അതിൽ സമ്മാനമായി ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഞങ്ങൾ അന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വക്കം ഗ്രാമത്തിൽ ജനിച്ച് തിരുക്കൊച്ചി നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? അതിന് ശരിയുത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആളെ ഞങ്ങൾ വിജയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വിജയായി തിരഞ്ഞെടുത്ത കമൻറ്റിൽ ഞങ്ങൾ മെൻഷൻ ചെയ്യും. നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളെ കാത്തിരിക്കുന്നത് കായലോരം ബോട്ട് ക്ലബ്ബ് നൽകുന്ന ഒരു അടിപൊളി കായൽ സവാരിയാണ്. അഞ്ചുതെങ്ങ് കുളമുട്ടം കായലിൽ സ്ഥിതി ചെയ്യുന്ന പൊന്നുംതുരുത്തെന്ന ഗോൾഡൻ ഐലൻഡിലേക്കുള്ള ഒരു സവാരിയാണ് വക്കം കായലോരം ബോട്ട് ക്ലബ്ബ് നിങ്ങൾക്കായി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്.
ഗ്രാമക്കാഴ്ചകൾ തേടിയുള്ള പ്രഭാത സവാരി ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെയും ആരും നൽകിയിട്ടില്ല. അത് പിന്നീട് ഞങ്ങൾ പ്രേക്ഷകർക്കായി വിടുന്നതായിരിക്കും. വക്കം കായലോരം ബോട്ട് ക്ലബ്ബ് നൽകുന്ന മറ്റൊരു സമ്മാനം നിങ്ങളെ പിന്നീട് തേടിയെത്തും. ഈ ചോദ്യം പ്രേക്ഷകർ ഓർത്തുവെക്കുക, അതിനുള്ള ഉത്തരം നിങ്ങൾ റെഡിയാക്കി വെക്കുക. നിങ്ങളെയും ഇതുപോലെ മറ്റൊരു സമ്മാനം തേടിയെത്തും. വക്കം പണയൽക്കടവിൽ നിന്നും ക്യാമറമാൻ ഷെഹിൻ നൌഷാദിനോടൊപ്പം RS നിഷാദ്, ട്രിവാൻകൂർ മീഡിയ.